വടക്കേ മലബാറിലെ ഒരു പോളിംഗ് അനുഭവം. ഡോക്ടർ കെ എം ശ്രീകുമാർ. ശാസ്ത്രരംഗത്ത് എന്നതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും സത്യസന്ധത പുലർത്തുന്ന വ്യക്തി. കാർഷിക ശാസ്ത്രജ്ഞൻ, കാർഷിക സർവകലാശാല അധ്യാപകൻ, ശാസ്ത്ര പ്രചാരകൻ, വാഗ്മി, എഴുത്തുകാരൻ എന്നീ നിലകളിൽ പ്രശസ്തൻ. കാസർഗോട്ടെ എൻഡോസൾഫാൻ ദുരന്ത കഥകൾക്ക് പിന്നിലുള്ള യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കക്ഷി രാഷ്ട്രീയ ഫാസിസ്റ്റുകളിൽ നിന്നും നേരിട്ട ദുരനുഭവം നമ്മളോട് വിവരിക്കാനും വടക്കൻ മലബാറിലെ ജനാധിപത്യ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് തുറന്നു പറയാനുമെത്തുന്ന ഡോക്ടർ കെ എം ശ്രീകുമാറിനെ ചാനൽ 13.8 പ്രഭാഷണ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചാനൽ 13.8 എൻ്റെ ആശംസകൾ. ഇങ്ങനൊരു അവസരം തന്നതിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഫേസ്ബുക്കിൽ എഴുതിയിരുന്നുവെങ്കിലും പല ചാനലുകളും ഈ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചിരുന്നുവെങ്കിലും ഞാൻ അവിടെയൊന്നും പോയില്ല. പല കാരണങ്ങൾ കൊണ്ട് ആ സമയത്ത് പോയില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഒരു അനുഭവം വാക്കാൽ പറയുന്നത്. കുറച്ചുപേരൊക്കെ ഫേസ്ബുക്കിലുള്ള എഴുത് വായിച്ചിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വടക്കേ മലബാറിലെ ഒരു പോളിംഗ് അനുഭവം എന്നുള്ള നിൽക്കാം. ഞാൻ വടക്കേ മലബാറിലാണ്, പയ്യന്നൂരാണ് എൻ്റെ സ്വദേശം. 89 മുതൽ ഒരുപാട് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട്. എല്ലാം പ്രിസൈഡിംഗ് ഓഫീസറായിട്ടാണ് തുടക്കം മുതലേ പോയിട്ടുള്ളത്. എങ്കിലും ദുരനുഭവങ്ങൾ എന്നുള്ള നിലക്ക് വളരെ കുറച്ച് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആദ്യമൊരു 2015 ഇലക്ഷനിൽ ഒരു ദുരനുഭവം ഉണ്ടായി പിലിക്കോട് വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് ഇക്കഴിഞ്ഞ ഇലക്ഷനിൽ December 14 നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വളരെ മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ ഒരു പോളിംഗിനെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇലക്ഷൻ പ്രോസസ്സിൽ നടക്കുന്ന ഭീകരമായിട്ടുള്ള ജനാധിപത്യ ധ്വംസനങ്ങളെക്കുറിച്ച് ഒരു പൊതുവൽക്കരണം നടത്തുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്രാവശ്യം എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര, നമ്മുടെ ബേക്കൽ ഫോർട്ടിനടുത്തുള്ള പള്ളിക്കര എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലായിരുന്നു. അവിടെ ആലക്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൽ GLPS ചെറുക്കപ്പാറ എന്ന് പറയുന്ന സ്കൂളിൽ 1st ബൂത്ത്, കിഴക്കേ ഭാഗം 1st ബൂത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പോയി അന്വേഷിച്ചപ്പോൾ നല്ലൊരു വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശം അവിടെ. അന്വേഷിച്ചപ്പോൾ CPM ഏജൻറ്റുമാർ മാത്രമേ ഉള്ളൂ ആ ബൂത്തിൽ, വേറെ ആരുമില്ല, മറ്റേ ഏജൻറ്റുമാരാരും തന്നെ ഇല്ല എന്നുള്ള മനസ്സിലായി. രാത്രി CPM ഏജൻറ്റുമാർ വന്നു, നമ്മൾ പരിചയപ്പെട്ടു, സാധാരണ നടക്കുന്നതുമാതിരി പരിചയപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ തവണ 94% പോളിംഗ് ഉണ്ടായിരുന്നൊരു സ്ഥലമാണ്, ഇപ്രാവശ്യം ഞങ്ങൾ അത്ര തന്നെ ഉണ്ടാക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് എന്നുള്ള നിലക്ക് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ സാധാരണ നമ്മൾ ഒരു 83-84% മാത്രമേ മാക്സിമം പോളിംഗ് വരാറുള്ളൂ, നമ്മൾ എത്ര തന്നെ വോട്ടർ പട്ടിക അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാലും. അപ്പോൾ എന്തായാലും ഒരു 10% കള്ളവോട്ടുണ്ടായേക്കാം, അതുകൊണ്ട് ജാഗരൂകനായിരിക്കണം എന്ന് തലേന്ന് രാത്രി തന്നെ ഞാൻ തീരുമാനിച്ചു. പിന്നെ ഒരു പണി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ 100% സത്യസന്ധതയോടെ അത് ചെയ്യണം, അതാണ് എൻ്റെ ഒരു പൊതുവെയുള്ളൊരു സ്വഭാവം. എന്നിട്ട് ഞാൻ രാത്രി തന്നെ ഇവരോട് എൻ്റെ പോളിംഗ് ഓഫീഷ്യൽസിനോട് പറയുകയും ചെയ്തു, നാളെ ഒരു ടഫ് ടൈമാണ്, വരാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞു. രാവിലെയായി, എല്ലാം നമ്മൾ കൃത്യസമയത്തെല്ലാം വളരെ കൃത്യമായിട്ട് തുടങ്ങി. തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ചു. കാരണം ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കുന്നത് ഇപ്പോഴും പോളിംഗ് ഓഫീഷ്യൽസിൻ്റെ ചുമതലയാണല്ലോ. പണ്ടൊക്കെയാണ് ഈ ഏജൻറ്റുമാർ എതിർത്ത് കഴിഞ്ഞാൽ അപ്പോഴാണ് ഐഡൻറ്റിറ്റി ചെക്ക് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇല്ലായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, വോട്ടർ പട്ടിക വെച്ച് അല്ലത് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴ് തന്നെ എതിർപ്പ് വന്നു, നിങ്ങളെന്തിനാണ് ഇത് നോക്കുന്നത്, നിങ്ങൾ ഈ ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിക്കേണ്ടത് 1st പോളിംഗ് ഓഫീസറല്ലേ, നിങ്ങളെന്തിനാണ് നോക്കുന്നത് എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, പ്രിസൈഡിംഗ് ഓഫീസർക്ക് എന്തും പരിശോധിക്കാനുള്ള അവസരം ഉണ്ടല്ലോ, അധികാരമുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. 1-2 ഞാൻ ആദ്യം തന്നെ പരിശോധിച്ചു. നമ്മൾ കാർഡിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കും, അത് കഴിഞ്ഞ് മുഖത്തേക്ക് നോക്കും. ഒരു നോട്ടം എന്ന് പറഞ്ഞാൽ കൃത്യം ഐഡൻറ്റിറ്റി ഉണ്ടോ എന്ന് തന്നെയുള്ള പരിശോധന തന്നെയാണ്. അത് കഴിഞ്ഞ് ഞാൻ ക്യൂവിൽ പുറത്തേക്ക് വന്നിട്ട് ആ ക്യൂവിലെ ഏറ്റവും മുമ്പിലുള്ള 1-2 ഐഡൻറ്റിറ്റി കൂടെ പരിശോധിച്ചു. അങ്ങനെ പരിശോധിക്കാനൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞാൽ, ഈ അവിടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഏറ്റവും ഓർഗനൈസ്ഡ് ആയിട്ട് കള്ളവോട്ട് നടക്കുന്ന പ്രദേശമാണ്. അതിലുള്ള ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് രാവിലെ ആയിരിക്കും കുറേ കള്ളവോട്ടുകൾ വരിക. അത് നാട്ടിലുള്ള ആൾക്കാരുടെ, എതിർ പാർട്ടിക്കാരുടെ, വിമത പാർട്ടിക്കാരുടെയൊക്കെ വോട്ടുകൾ
അവർ കുറച്ച് വൈകിട്ട് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആദ്യം വീഴുന്ന കുറേ വോട്ടുകൾ കള്ളവോട്ടുകളായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ ഈ ചെയ്ത ആൾക്കാർ തന്നെ അവരുടെ ഒറിജിനൽ വോട്ടിടാൻ വേണ്ടി വരും. അപ്പോൾ പിന്നെ കൃത്യമായിട്ട് എല്ലാ ഐഡൻറ്റിറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് അവരെ പിടിക്കാൻ വേണ്ടി പറ്റില്ല. വിരലിൻ്റെ മഷിയൊക്കെ മായ്ച്ചു കളയാനുള്ള ടെക്നോളജി പണ്ടേ നിലവിലുണ്ട്. പിന്നെ ഇപ്പോഴങ്ങനെ മായ്ക്കാറൊന്നുമില്ല. കാരണം ഈ പ്രിസൈഡിങ് ഓഫീസറെയും പോളിംഗ് ഓഫീഷ്യൽസിനെയൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് പരിശോധിക്കാതെ കൂടിയില്ല. അങ്ങനെ ആദ്യമേ തന്നെ പിന്നെ വളരെ കർശനമായിട്ട് പരിശോധിക്കണമെന്ന് ഞാൻ നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇത് പരിശോധിക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി വന്നിട്ട് എതിർത്തു. സ്ഥാനാർത്ഥി പറഞ്ഞു, നിങ്ങളെന്തിനാണ് ഇത് പരിശോധിക്കുന്നത്, നിങ്ങളിത് പരിശോധിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് പോളിംഗ് ഓഫീസറാണല്ലോ പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് എന്നെ എതിർത്തു. പക്ഷേ ഞാൻ വിട്ടില്ല, ഞാൻ വീണ്ടും പരിശോധിക്കും. അയാൾ പറഞ്ഞത് എവിടെയും തന്നെ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ പരിശോധന അങ്ങനെ തുടർന്നു കൊണ്ടുപോയി. അപ്പോൾ ആണ് MLA ഉദുമ MLA ബഹുമാനപ്പെട്ട MLA വരുന്നത്. നമ്മളീ ബഹളത്തിലാണ് നിൽക്കുന്നത്. പിന്നെ കാർഡ് ഇത് പരിശോധന വരുന്നു, അപ്പോൾ അതിനെ അവരെ എതിർക്കുന്നു, ഞാൻ പരിശോധിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതിൻ്റെ ഇടക്ക് ഞാൻ നോക്കുമ്പോഴേക്കും MLA എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു MLA എൻ്റെ ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് വിചാരിച്ചു. അപ്പോൾ MLA ഈ ബഹളത്തിൽ ഇടപെടുകയും ചെയ്തു. ഇയാൾ എനിക്ക് എൻ്റെ പരിചയക്കാരനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ആ ബഹളത്തിൽ ഇടപെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ MLA എന്നോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി, പരിശോധിക്കാമെന്ന് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ അല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ അങ്ങനെ ഇരുത്തേണ്ടതില്ല, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം, ഞാൻ അത്രയോ ഡ്യൂട്ടി എടുത്തിട്ടുള്ള ആളാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ ബഹളം കഴിഞ്ഞിട്ട് MLA കലക്ടറെ ഫോൺ ചെയ്തു, ഞാൻ കാണുന്നുണ്ടത്. അത് കഴിഞ്ഞ് പോകുന്ന പോക്കിൽ, എൻ്റെ ബൂത്തിൽ നിന്ന് പോകുന്ന പോക്കിൽ MLA പറഞ്ഞു, മര്യാദക്ക് പറഞ്ഞതനുസരിച്ചിട്ടില്ലെങ്കിൽ കാല് വെട്ടിക്കളയും എന്ന് പറഞ്ഞു. എന്നിട്ട് MLA പുറത്തേക്ക് പോയി. അപ്പോഴത്തന്നെ പോലീസേ MLA പറയുന്നത് കേട്ടല്ലോ എന്ന് ഞാൻ ഒച്ചത്തിൽ പറഞ്ഞു. അപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റ് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി പറഞ്ഞു, MLA അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് MLA പുറത്തേക്ക് പോയി. അപ്പോൾ MLA എൻ്റെ അനുവാദം കൂടാതെയാണ് ഈ ബൂത്തിനകത്തേക്ക് കടന്നു വന്നത്. MLA അല്ല, സ്റ്റേറ്റ് പിന്നെ ഇലക്ഷൻ കമ്മീഷണർ ആയാൽ പോലും ആ പ്രിസൈഡിങ് ഓഫീസറുടെ ഒരു കണ്ണുകൊണ്ടുള്ള ഒരു അനുവാദത്തോടു കൂടി ആയിരിക്കണം അകത്തേക്ക് കയറി വരേണ്ടത്. ഒരു അനുവാദം ചോദിച്ചിരിക്കണം. അങ്ങനെ ഒന്നും ചോദിക്കാതെ കടന്നു വരികയാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് സ്വാഭാവികമായിട്ടും നമ്മൾ പേടിക്കും MLA പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ചുറ്റുപാടും ഇതിൻ്റെ ബൂത്തിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിൽ ചെറുപ്പക്കാരുടെ സംഘം കൂടി നിൽപ്പുണ്ട്. ജനലിലെ കൂടെ നോക്കിക്കഴിഞ്ഞാലും ചെറുപ്പക്കാരുടെ സംഘങ്ങൾ കാണാം. ഒരു വിരലി ഞൊടിച്ചാൽ മതി പിന്നെ കാര്യങ്ങൾ ഒരു അക്രമത്തിലേക്ക് വഴുതി വിടാൻ ഒരു പ്രയാസവും, അത്ര നമ്മൾ പേടിക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതായാലും MLA പറഞ്ഞത് കേട്ടില്ല, ഞാൻ ഒന്ന് ഡൗണായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ സീറ്റിൽ പോയിരുന്നു. അപ്പോഴേക്ക് ഈ അന്ധനും അവശനുമായിട്ടുള്ള ആൾക്കാരുടെ പിന്നെ ഇത് നോക്കാനുണ്ടായിരുന്നു. എങ്കിലും അതിൻ്റെ ഇടക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ അടുത്ത് പോയിരുന്നിട്ട് വീണ്ടും കാർഡ് പരിശോധന തുടങ്ങി. അപ്പോൾ വീണ്ടും എതിർപ്പ് വന്നു, നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ പരിശോധിക്കുമല്ലോ. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് സൂപ്പർവൈസറി ചെക്കാണ്, ഒരു നോട്ടം നോക്കാൻ എനിക്ക് അധികാരമുണ്ട് എന്ന് പറഞ്ഞു. കാരണം മഞ്ചേശ്വരത്ത് ഇലക്ഷൻ കേസ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കോളേജിലുള്ള രണ്ട് പ്രിസൈഡിംഗ് ഓഫീസേഴ്സിനാണ് ഹൈക്കോടതിയിൽ രണ്ട് തവണ പോകേണ്ടി വന്നത്. അതുമാതിരി തന്നെ പിന്നെ കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എരിവേശിയിൽ ഇതുമാതിരി ഇലക്ഷൻ കേസ് ഉണ്ടായപ്പോൾ നാല് പ്രിസൈഡിംഗ് ഓഫീസറെയാണ് അവർക്കെതിരായിട്ടാണ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പിലാത്തറ, കണ്ണൂർ ജില്ലയിൽ പിലാത്തറയിൽ ഇതുമാതിരിയുള്ളൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർ ആണ് അവർ പിന്നെ ചോദ്യം ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് ആത്യന്തികമായിട്ടുള്ള ചുമതലയാണ് എന്നുള്ളൊരു ബോധമുള്ളത് കൊണ്ടും പിന്നെ ആ ബൂത്തിൽ പിന്നെ വീഡിയോഗ്രാഫി നടക്കുന്നത് കൊണ്ടും, കാരണം കഴിഞ്ഞ തവണ 90+ പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുള്ള എല്ലാ ബൂത്തുകളിലും ഇലക്ഷൻ കമ്മീഷനുണ്ടാവുക വീഡിയോഗ്രാഫി ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ഒരു വീഡിയോഗ്രാഫറെ കൊണ്ടുവന്നിട്ട് വീഡിയോഗ്രാഫി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോഗ്രാഫറുടെ വീഡിയോയിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് വീണ്ടും ഞാൻ അങ്ങനെ പരിശോധിക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ, ഏകദേശം ഒരു 10 ആയി കഴിഞ്ഞപ്പോൾ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ കൂടെ ഒരു ചെറുപ്പക്കാരനും കൂടെ വന്നു. അപ്പോൾ എന്നെ പോളിംഗ് ഏജൻറ് പറഞ്ഞു, ഇത് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഥറൈസേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊന്നും അവർ മെനക്കെട്ടില്ല എന്ന് മാത്രമല്ല, എന്നെ ഭീകരമായിട്ട് ഭീഷണിപ്പെടുത്തി. CPM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയില്ല, നീ ജീവനോടെ ഈ ബൂത്തിൽ നിന്നും പോവില്ല, നിൻ്റെ കയ്യും കാലും ഞങ്ങൾ വെട്ടും
പിന്നെ നിന്നെ ഒരു പാഠം പഠിപ്പിച്ചേ അടങ്ങൂ എന്നൊക്കെയുള്ള നിലയിൽ യാതൊരു ബഹുമാനവും അല്ലെങ്കിൽ പരസ്പര ബഹുമാനവും ഇല്ലാതെ അതിഭീകരമായിട്ട് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട് അവരങ്ങ് പോയി. പോലീസിനെ പിന്നെ പോലീസെ എന്ന് പറയുമ്പോഴേക്ക് തന്നെ അവരങ്ങ് പോവുകയും ചെയ്തു. പോലീസ് പിന്നെ അകത്തേക്ക് കയറൂല്ലല്ലോ, പിന്നെ അവരൊരു ഡിസ്റപ്ഷൻ ആക്കിയിട്ടില്ല, എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കിട്ടുന്ന ഒരു പൊതുവായിട്ടുള്ള നിർദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെയെങ്കിലും ഇലക്ഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾക്ക് കിട്ടുന്ന ഒരു പൊതു നിർദ്ദേശം. കാരണം ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഏർപ്പാടാക്കിയിരിക്കുന്നത്. വളരെ ഒന്ന് പറഞ്ഞ് രണ്ടാമത് ഉടനെ നമ്മൾക്ക് ഇലക്ഷൻ നിർത്തിവെക്കുക എന്നുള്ളതല്ല, ഇലക്ഷൻ നിർത്തിവെക്കാനുള്ള അധികാരമുണ്ട് എങ്കിൽ പോലും കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പിന്നെ ഇലക്ഷൻ മുമ്പോട്ട് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ വന്നു, വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. കള്ളവോട്ടല്ല, ശരിക്കുള്ള വോട്ട് തന്നെ അതൊക്കെ ചെയ്യുന്നത്. എങ്കിലും ചില സമയത്ത് വന്ന ആൾക്കാർ തന്നെ വീണ്ടും വരുന്നുണ്ടോ എന്ന് സംശയം തോന്നി. ഞാൻ പിന്നെ എൻ്റെ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അപ്പുറം പോയി നിന്നിട്ട് പരിശോധിക്കാൻ തുടങ്ങി. എനിക്ക് സംശയം വരുന്ന സമയങ്ങളിലൊക്കെ അങ്ങനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഉച്ചയ്ക്ക് ശേഷമായി കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാം തീർന്നു, വോട്ട് ചെയ്യേണ്ടതൊക്കെ തീർന്നു, വലിയൊരു ശതമാനം വോട്ട് ചെയ്ത് കഴിയുകയും ചെയ്തു. അപ്പോഴത്തേക്കും പിന്നെ ഒരാൾ വന്നു, ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ കയ്യിൽ ഒരു കാർഡും ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, കാർഡില്ലാതെ ഒരു കാരണവശാലും ഇത് നടത്താൻ വേണ്ടി പറ്റില്ല, നിങ്ങൾക്ക് പോളിംഗ് ഇത് ചെയ്യാൻ പറ്റില്ല, വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന പോളിംഗ് ഏജൻറ്റ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രമേ ഏജൻറ് ഉള്ളൂ, അദ്ദേഹം പറഞ്ഞു, ഇയാൾ ഈ ബൂത്തിൽ വോട്ട് ചെയ്തിരിക്കും, ഞങ്ങൾ ചെയ്യിപ്പിച്ചിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥ ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടുവന്നാൽ മാത്രമേ വോട്ട് ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ പോലും നമ്മളുടേതായിട്ടുള്ളൊരു അധികാരം കാണിക്കണമല്ലോ. അത് കഴിഞ്ഞ് ആ പയ്യൻ കുറച്ച് കഴിയുമ്പോൾ ഒരു കാർഡും കൊണ്ടുവന്നു, ഏതോ ഒരു കാർഡ് എടുത്തിട്ടങ്ങ് വരുന്നതാണ്. ആ കാർഡ് നോക്കിക്കഴിഞ്ഞ് നമുക്കറിയാം ഇയാളേ അല്ല എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. ആരും ആധാർ കാർഡും കൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ കാർഡല്ല, ഇത് വെച്ച് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പോളിംഗ് ഏജൻറ്റുമാർ ഒരു 4 പേരുണ്ട്, അവർ അതിഭീകരമായിട്ട് തന്നെ പിന്നെ വഴക്ക് പറയാനും ഒക്കെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ പയ്യൻ തിരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് വേറൊരു കാർഡും കൊണ്ടുവന്നു. ഈ കാർഡും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സംശയം, ഇത് യഥാർത്ഥ കാർഡാണോ അല്ലയോ എന്നൊരു സംശയം. കാരണം നെറ്റി അയാളുടെ ഒരു ഫീച്ചർ നെറ്റിയൊക്കെ കുറച്ച് കയറിയിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ ഇയാൾ തന്നെയാണോ അല്ലയോ? കാരണം 20 കൊല്ലം മുമ്പേ എടുത്ത് ഐഡൻറ്റിറ്റി കാർഡും കൊണ്ടാണ് വരുന്നത് അല്ലേ. അവസാനമായിട്ട് ഇലക്ഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്തത് പിന്നെ 20 കൊല്ലം മുമ്പാണ്. അത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഒരാളെ ശരിക്കും മനസ്സിലാക്കുക? ഭയങ്കര പ്രയാസമാണ്. ഓരോ പ്രിസൈഡിങ് ഓഫീസറും അല്ലെങ്കിൽ പോളിംഗ് ഓഫീസറും നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ മുഖത്തുള്ള എന്തെങ്കിലും ഒരു ഫീച്ചർ, കൂട്ടുപുരികം, നെറ്റ് കയറിയിട്ടുണ്ടാവുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫീച്ചർ വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. ചെറുപ്പത്തിലുള്ള ആളായിരിക്കും ഫോട്ടോയിലുണ്ടാവുക, വന്നിട്ടുള്ള ആൾ വയസ്സനായിരിക്കും, ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ ഏതായാലും എനിക്ക് അയാളെ പിന്നെ വോട്ട് ചെയ്യാൻ സമ്മതിക്കേണ്ടി വന്നു. എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പില്ലാഞ്ഞിട്ട് കൂടി വോട്ട് ചെയ്യാൻ സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ കുറച്ച് വോട്ടുകൾ അവിടെ പോള് ചെയ്തു. അത് ആ സമയത്തൊക്കെ നമ്മളെ പിന്നെ അതിഭീകരമായിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, നിങ്ങൾ യഥാർത്ഥ വോട്ടർ എന്നുകൊണ്ട് സമ്മതിക്കുന്നില്ല, ഇയാൾ യഥാർത്ഥ വോട്ടറാണ് എന്നൊക്കെ ഇയാൾ നമ്മളെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കുറേ വോട്ടുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ പിന്നെ അത് കള്ളവോട്ടാണോ ശരിയായ കള്ളവോട്ടാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ, പക്ഷേ ശരിയാണെന്ന് നമുക്ക് ഉറപ്പില്ല. ഏതായാലും അനുവദിക്കേണ്ടി വന്നു. ഇങ്ങനെ ഇത് കഴിഞ്ഞു, പ്രോസസ്സ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നതേയില്ല. കാരണം ഇങ്ങനെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്നതിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഉത്താപം അല്ലെങ്കിൽ ഒരു ആത്മനിന്ദ തോന്നുകയും അന്ന് രാത്രി തന്നെ ഞാൻ ഒരു കംപ്ലൈൻറ്റ് തയ്യാറാക്കിയിട്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് അയക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു തെളിവെടുപ്പ് കലക്ടർ നടത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ വീഡിയോ ആവശ്യപ്പെട്ടു, വീഡിയോ എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസറായിട്ടുള്ള കലക്ടർ എടുക്കുന്ന റിപ്ലൈ വന്നു, ഇതിൻ്റെ വീഡിയോയിൻ്റെ ചാർജ് പൂർണ്ണമായിട്ടും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്കാണ്, അദ്ദേഹത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല, ഇലക്ഷൻ കമ്മീഷണർ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ പരിശോധിക്കാം, പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വീഡിയോ തരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, വീഡിയോ ഫുട്ടേജ് പരിശോധിക്കാനുള്ള അധികാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയാണ് നിൽക്കുന്നത്. ഞാൻ വിവരാവകാശ നിയമപ്രകാരം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനോട് ആവശ്യപ്പെടുന്നുണ്ട് ഈ വീഡിയോന് വേണ്ടിയിട്ട്. കാരണം കലക്ടർ എടുക്കുന്നത് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ
ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിൽ എന്താണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് എന്നുള്ളതെന്ന് നമ്മൾ ഒരു പൊതുവൽക്കരണം ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ കള്ളവോട്ടുകൾ സ്റ്റേറ്റിൽ നടക്കുന്നത് ഈ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ്. എന്തെല്ലാം തരത്തിലാണെന്നറിയോ അത് വരിക? അത് ഇലക്ഷന് വേണ്ടിയിട്ട് നേരത്തെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. ഒരാൾക്ക് മാക്സിമം എത്ര വോട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കിയിട്ട് ഇപ്പം ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം വീട്ടിലും അതുമാരി തന്നെ ഭർത്താവിൻ്റെ വീട്ടിലും രണ്ട് ദിക്കിലും പിന്നെ കഴിയുന്നത്ര വോട്ട് രജിസ്റ്റർ ചെയ്യും. അങ്ങനെയുള്ള പ്രോസസ്സുകൾ, പ്രാഥമികമായിട്ടുള്ള പ്രോസസ്സുകൾ ആദ്യമേ നടത്തി വെക്കും. അത് കഴിഞ്ഞാൽ മഷി മായ്ക്കാനുള്ള പ്രത്യേക കേന്ദ്രങ്ങൾ ഓരോ ബൂത്തിൻ്റെയും അടുത്തുണ്ടാവും. അവിടെയൊക്കെ മഷി മായ്ക്കൽ പ്രസ്ഥാനം ഗംഭീരമായിട്ട് നടക്കും. പിന്നെ അന്ധനും അവശനുമായിട്ടുള്ള പിന്നെ വോട്ടറെ പിന്നെ ഓപ്പൺ വോട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻസോട് കൂടിയിട്ടുള്ള വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കലിൽ വലിയ തോതിലുള്ള പിന്നെ കൃത്രിമത്വം നടക്കും. കാരണം 35, 40, 50 വയസ്സായിട്ടുള്ള ആളെ വരെ ഇയാൾക്കൊന്നും അറിയില്ല, ഇയാൾക്ക് പിന്നെ സ്വന്തമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സഹായി വോട്ട് ചെയ്യും. ഈ കൊണ്ടുവന്ന ആൾക്ക് നന്നായിട്ട് നമ്മൾ ചോദിക്കും, അമ്മേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതെന്താണെന്ന് മനസ്സിലാവുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് മനസ്സിലാവുന്നില്ല മോനെ എന്നേ അവർ പറയും. അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഇല്ല ഓൻ ചെയ്തോട്ടെ എന്നാ പറയുക, ഞാൻ ചെയ്തോളാം എന്ന് അപൂർവ ആൾക്കാർ മാത്രമേ പറയുള്ളൂ. കാരണം ആ രീതിയിൽ പറഞ്ഞ് ധരിപ്പിച്ചിട്ടാണ് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ രീതിയിൽ വലിയ തോതിൽ കൃത്രിമത്വം നടക്കും. പിന്നെ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അല്ലെങ്കിൽ പോളിംഗ് ടീമിന് എല്ലാ തരത്തിലുള്ള പിന്നെ അസിസ്റ്റൻസും ആദ്യമേ കൊടുക്കും, എല്ലാം കൊടുക്കും. പിന്നെ രാത്രി തന്നെ പിന്നെ ചിക്കൻ ബിരിയാണി ഉണ്ടാവും, അല്ലെങ്കിൽ കോഴിയിറച്ചിയും ചപ്പാത്തിയും റെഡിയാക്കിയിട്ടുണ്ടാവും. എല്ലാം കഴിക്കുന്നതെല്ലാം കൊലച്ചോറാണ്, ഈ തരുന്നത് കൊലച്ചോറാണ് എന്ന നേരം നമ്മൾ മനസ്സിലാക്കണമെന്നേ ഉള്ളൂ. അവർ പറയുന്നത് അനുസരിച്ചിട്ടില്ലെങ്കിൽ അത് ആ തരത്തിലുള്ള എല്ലാവിധ ഭീഷണികളും ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒന്ന് നമ്മൾ അനുയിപ്പിച്ചെടുക്കുക. അനുയിപ്പിച്ചെടുക്കുന്നത് നടന്നിട്ടില്ലെങ്കിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു മിക്സും ഉണ്ടാവും. കുറച്ച് ആൾക്കാർ പേടിപ്പിക്കാനുണ്ടാവും, കുറച്ച് ആൾക്കാർ പിന്നെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യും. അപ്പോൾ ടീമിനെ എപ്പോഴും ഇലക്ഷൻ പോളിംഗ് ടീമിനെ തന്നെ ഇങ്ങനെ നിർത്തും. പിന്നെ നോമിനേഷൻ കൊടുപ്പിക്കാതിരിക്കൽ. ആദ്യമേ തന്നെ ഏതെങ്കിലും ഒരു പാർട്ടി അധികാരത്തിലുള്ള അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു മെജോറിറ്റി ഉള്ള പ്രദേശങ്ങളാണെങ്കിൽ മറ്റുള്ള പാർട്ടിക്കാർ ഒരു സ്ഥാനാർത്ഥിയാവാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കുന്നതുവരെ കൊടുപ്പിക്കാതിരിക്കുക. ആദ്യമേ അതിൽ സമാധാന ഭേദദണ്ഡങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു അപ്ലിക്കേഷൻ വരെ കൊടുപ്പിക്കാതിരിക്കുക. അങ്ങനെയുള്ള ഒറ്റപ്പെട്ട വീടുകളുണ്ടെങ്കിൽ, ഒരു പാർട്ടി മാത്രമുള്ള സ്ഥലങ്ങളിൽ വേറൊരു പാർട്ടിയുള്ള വീടുകളുണ്ടെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക. അവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ വോട്ട് ആദ്യമേ സ്ഥിരമായിട്ട് ഏത് ഇലക്ഷൻ വന്നു കഴിഞ്ഞാലും അങ്ങനെയുള്ള ആൾക്കാരുടെ വോട്ട് ആദ്യമേ ചെയ്യുക. അപ്പോൾ ഇവർ വോട്ട് ചെയ്യാൻ വരുമ്പോഴേക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ ഇവർക്ക് വോട്ട് ചെയ്യാൻ തോന്നില്ല, കാരണം പോയിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പിന്നെ മറ്റേ ഇത് ചെയ്യണം, ചാലഞ്ച് വോട്ട് ചെയ്യണം, ടെൻഡർ വോട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു പ്രോസസ്സിനൊന്നും നിൽക്കാതെ പലരും വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക തന്നെ ഇല്ല. പിന്നെ മരിച്ചവരും പ്രവാസികളും നിരനിരയായിട്ട് വന്നിട്ട് വോട്ട് ചെയ്യും. അങ്ങനെയാണ് 95-96% എത്രയെത്രയോ ഗ്രാമപഞ്ചായത്തുകളിൽ ഉണ്ടാവും. നിങ്ങളൊന്ന് ഇലക്ഷൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, എത്രയോ പഞ്ചായത്തുകളിൽ 95-നൊക്കെ മുകളിൽ ശതമാനം വോട്ടുണ്ടാവുന്നത് മരിച്ച ആൾക്കാരുടെയൊക്കെ വോട്ട് വന്നിട്ട് ചെയ്യും. ഇപ്പോഴും കേസുള്ളത് വരുന്നത് കൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ വിദേശത്തുള്ള ആൾക്കാരുടെ വോട്ട് അതൊക്കെ വന്നിട്ട് ചെയ്യും. പൂർണ്ണമായിട്ടും ക്യൂ നിന്നിട്ട് അതെല്ലാം വന്നിട്ട് ചെയ്യും. ആദ്യമൊക്കെ പറയും, എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ ഒരു പിന്നെ അടുത്തൊരു ബന്ധു പറഞ്ഞത് ഇതാണ്. അവൻ ബോംബെയിലായിരുന്നു. അപ്പോൾ ആദ്യം പിന്നെ ഇങ്ങനെ വരുന്നുണ്ട്, നീ വരുന്നുണ്ടോ വോട്ട് ചെയ്യാനെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വരുന്നില്ല, എന്നാൽ പിന്നെ നിൻ്റെ വോട്ട് ഞങ്ങൾ ചെയ്യുന്നേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു രണ്ട് തവണയും കൂടെ അങ്ങനെ, ഒരു തവണയും കൂടെ അങ്ങനെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നീട് ചോദിക്കുന്ന പ്രശ്നമേ ഇല്ല. ഏകദേശം ഒരു 3 മണി കഴിഞ്ഞാൽ പിന്നെ ഈ ഇല്ലാത്ത ആൾക്കാരുടെയൊക്കെ വോട്ട് ചോദിക്കാതെ തന്നെ അങ്ങ് ആൾക്കാർ വന്നിട്ട് ചെയ്യുകയാണ്. ചെറുപ്പക്കാരങ്ങനെ ചെയ്യുകയാണ് ചെയ്യുക. അത് ഏകദേശം രാവിലത്തെ സമയം നേരത്തെ പറഞ്ഞ കള്ളവോട്ട് ഒരു 3 മണി കഴിഞ്ഞാൽ ചെറുപ്പക്കാരെ ഓരോ ബൂത്തിലും റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടാകും. ഈ ചെറുപ്പക്കാർ 8, 10, 12, 15, 20 ഒരാൾ 28 തവണ കള്ളവോട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. പ്രിസൈഡിംഗ് ഓഫീസറും പോളിംഗ് ഓഫീസറൊക്കെ ഒരു നോക്കുകുത്തിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും.
എനിക്ക് പിലിക്കോട് ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ തന്നെ വളരെ കർക്കശമായിട്ട് പിടിച്ചു. ഞാൻ തന്നെയാണ് ഏറ്റവും പുറത്ത് നിന്നുകൊണ്ട് ഓരോ കാർഡും ചെക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറ്റി വിട്ടിരുന്നത്. അങ്ങനെ കർക്കശമായിട്ട് പിടിച്ചു. കഴിയുന്നത്ര നമ്മളെ കൊണ്ട് ആവുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അങ്ങനെ പിടിച്ച് ഒരു മൂന്ന് അവിടെ മൂന്ന് ബൂത്തുകളുണ്ടായിരുന്നു ആ സ്കൂളിൽ. ഒരു 3 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. വളരെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്, എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. അദ്ദേഹം പറഞ്ഞു, മാഷേ ഒരു ബൂത്തിൽ ഇത്ര കള്ളവോട്ട് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ഒരു കണക്ക്. ഞങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള കണക്കുണ്ട്, ഇത്ര കള്ളവോട്ട് ചെയ്യണമെന്ന് കണക്കുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബൂത്തിലൊന്നും ആയിട്ടില്ല ഇതുവരെ, അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സഹകരിച്ചേ തീരൂ, നമ്മൾ ഇനിയും കാണേണ്ട ആൾക്കാരല്ലേ എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ചു. അപ്പോൾ അവിടെ ഞാൻ വഴങ്ങിക്കൊടുക്കേണ്ടി വന്നു, വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 കള്ളവോട്ട് ചെയ്യുമ്പോഴത്തന്നെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മനിന്ദ തോന്നുകയും ഞാനത് നിർത്തിവെക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇനി ഒരു വോട്ട് പോലും ചെയ്യണ്ട, കള്ളവോട്ട് ചെയ്യണ്ട, ഞാൻ സമ്മതിക്കില്ല അതിനെന്ന് പറഞ്ഞു. അക്കൊല്ലം, അതായത് 2015 ഇലക്ഷന് സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തിലേക്ക് കിട്ടിയത് ഒരു കാൻഡിഡേറ്റിനായിരുന്നു. അദ്ദേഹം ഇവിടെ ആ സ്ഥലങ്ങളിൽ സ്ഥലത്ത് മത്സരിച്ച ഒരാളാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞപ്പോഴും ഞാൻ എൻ്റെ ഈ ആത്മനിന്ദ സഹിക്കാൻ വയ്യാണ്ട് ഞാനൊരു കത്തെഴുതി, അദ്ദേഹത്തിന് കത്തെഴുതി, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു എന്നുള്ളത് മനസ്സിലായി. പത്രത്തിന് വായിച്ചു, ഇതിൽ നിങ്ങൾ യാതൊരു അഭിമാനവും വേണ്ടതില്ല, കള്ളവോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഈ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്, ഇത് ഇതിൽ അപമാനം ഉണ്ടാവുകയാണ് വേണ്ടത്, അല്ലാണ്ട് അഭിമാനമല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ. ഇങ്ങനെയാണോ ജനാധിപത്യം പുലരേണ്ടത്? വോട്ട് കയ്യിൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ ജനാധിപത്യം ഒന്ന് വിളിച്ചു കൂമല്ലോ. പക്ഷേ ഒരാൾ ഒന്നിലധികം വോട്ട് ചെയ്യുന്നതിൽ എവിടെയാണ് ജനാധിപത്യം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അദ്ദേഹത്തിന് എഴുതി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ആ മാഷേ നിങ്ങളെ കത്ത് കിട്ടി, ഞാനെല്ലാം വായിച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ഇത് തുറന്ന് പറഞ്ഞ് ആരും തന്നെ തുറന്ന് പറയുന്നില്ല. എല്ലാവർക്കും അറിയാം. ഞാനിത് എഴുതിക്കഴിഞ്ഞപ്പോൾ ഞാൻ ചില ഗാദറിങ്സിലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, നിങ്ങളതിൽ എന്താ പുതുമ, അതിലൊരു പുതുമയും ഇല്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ആ എഴുതി എന്നുള്ളത് മാത്രമേ പുതുമയുള്ളൂ. എല്ലാവർക്കും അറിയുന്ന കാര്യം, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് കാസർഗോഡ് ജില്ലകൾ, കണ്ണൂർ ജില്ലകളിൽ നടക്കുന്നത് എന്നുള്ളത്. പക്ഷേ എഴുതുവാനെങ്കിലും സാധിച്ചുവല്ലോ എന്നുള്ള നിലക്ക് മാത്രമേ അതിലൊരു പുതുമ നിങ്ങൾ കാണേണ്ടതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സകല ഇതിലും ഇത് ചെയ്യുന്നുണ്ട്. ഇതിൽ വേറെ ഒരു പരിപാടി ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, 3 മണി മുതൽ 5 മണി വരെയുള്ള സമയത്ത് ഈ ബൂത്തിലിരുന്നു കൊണ്ട് ഇപ്പോഴാണെങ്കിൽ ഫോൺ ചെയ്യും, ആരൊക്കെയാണ് ഇനി വരാൻ ബാക്കിയുള്ളത് എന്നെല്ലാം നോക്കിയിട്ട്, വരുമോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് അവരുടെയൊക്കെ വോട്ടുകൾ ഇങ്ങനെ പറഞ്ഞിട്ട് ചെയ്യിക്കും എന്നുള്ളതാണ് ഓരോ പരിപാടി. അത് കൃത്യം ഇപ്പോൾ അത് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അതുകൊണ്ട് അങ്ങനെ കൂടെ ചെയ്യും. ഇനി വേറെ പാർട്ടിയുടെ ഏജൻറ്റുമാർ അവിടെ ഇരിക്കുന്നുണ്ടാവുമല്ലോ, അധിക ബൂത്തിലും അവരിരുത്താൻ സമ്മതിക്കില്ല. അവർ കുറച്ച് പേര് ഇരിക്കും, ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ഉച്ചക്ക് 1 മണി ആകുമ്പോഴേക്കും അവരുടെ ആൾക്കാരുടെ വോട്ടൊക്കെ വന്ന് വീണു എന്ന് കഴിഞ്ഞാൽ ഉടനെ അവരവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ആ ബൂത്തിൽ അവർക്ക് മർദ്ദനമാണ്. അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, മർദ്ദനം കിട്ടി എത്രയോ ആൾക്കാരുണ്ട്. അവരെ അടിച്ചൊതുക്കും, പിന്നെ ഒരു തവണ അവരെ ഇരിക്കാതിരിക്കാൻ തക്കവണ്ണം അവരുടെ മനസ്സ് മാറ്റിക്കളയും. ആ രീതിയിൽ അവരെ മർദ്ദിക്കും. എൻ്റെ ബൂത്തിലെ തൊട്ടപ്പുറത്തെ ബൂത്തിൽ ഇയാൾ വേറൊരു പാർട്ടിയുടെ ഏജൻറ്റ് ഏകദേശം 2 മണിയായിട്ടും പോകാൻ വിസമ്മതിച്ചതോടുകൂടിയിട്ട് 2 കൈയും 2 പേര് പിടിച്ചു, 2 കാലും വേറെ 2 പേര് പിടിച്ചു, അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടുപോയിട്ട് അടുത്തുള്ള പാടശേഖരത്തിലിട്ട് മർദ്ദിച്ചു എന്നാണ് ഞാൻ കേട്ടത്. ഇത് വളരെ സാധാരണമാണ് അവിടെ ഇങ്ങനെയുള്ള മർദ്ദനം. ഇലക്ഷൻ കഴിഞ്ഞിട്ടുള്ള നിരവധിയായിട്ടുള്ള മർദ്ദനങ്ങളും പരിപാടികളും ഇപ്രാവശ്യത്തെ കണ്ടത്, ഒരു വേറൊരു പാർട്ടിയുടെ ഏജൻറ്റിൻ്റെ ഓട്ടോറിക്ഷ കത്തിക്കലാണ്. അയാളുടെ ആകെപ്പാടിയുള്ളൊരു ജീവനോപാധി ഓട്ടോറിക്ഷയായിരുന്നു. ഓട്ടോറിക്ഷ കത്തിക്കൽ, കുടിവെള്ളത്തിൻ്റെ മോട്ടോറ് അറുത്ത് മാറ്റിയിട്ട് അത് കിണറ്റിലേക്ക് ഇടുക എന്നുള്ളതൊക്കെ സാധാരണയായിട്ട് കാണാം. വേറൊരു പരിപാടി എന്ന് പറഞ്ഞാൽ നായ്ക്കുരണ ജനാധിപത്യം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. നായ്ക്കുരണ ജനാധിപത്യമാണ് വേറൊരു പരിപാടി. നായ്ക്കുരണ പൊടി നേരത്തെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടാവും. ഇപ്പം കുരുമുളക് പൊടിയും മുളകിൻ്റെ പൊടി, ചുവന്ന മുളകിൻ്റെ പൊടിയും ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏജൻറ്റിനെ അവിടുന്ന് ഓടിക്കുക എന്നുള്ളതാണ്. മറ്റുള്ള പാർട്ടിയുടെ ഏജൻറ്റിനെ ഓടിച്ചുകൊണ്ട് ആ ബൂത്ത് മുഴുവൻ തങ്ങളുടേതാക്കി മാറ്റിയിട്ട് പിന്നെ ഇഷ്ടം പോലെ വോട്ട് ചെയ്ത്
പിന്നെ ജയിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള നായ്ക്കുരണ ജനാധിപത്യം, ഇങ്ങനെയുള്ള നിരവധി നിരവധിയായിട്ടുള്ള അക്രമ പരിപാടികൾ, ഇത് കഴിഞ്ഞാൽ അടി കൊടുക്കുക, അടിക്കും മീതെ ഒരൊടിയില്ല എന്നല്ലേ ചൊല്ല്. അപ്പം നമ്മളെ മാനസികമായിട്ട് തളർത്താൻ അടി മതിയാവും. അങ്ങനെയുള്ള ജനാധിപത്യ പരിപാടികളാണ് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കഴിഞ്ഞ 50 വർഷമായിട്ട്, അതിൽ കൂടുതൽ എനിക്കറിയില്ല, ആൾക്കാർ ഞാൻ സംസാരിച്ച് മനസ്സിലാക്കിയാൽ കഴിഞ്ഞ 50 വർഷത്തോളമായിട്ട് ഇത് നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനൊരു കുറവും വന്നിട്ടില്ല. ഇപ്പം പ്രശ്നബാധിത ബൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുറച്ചൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും അതിൽ പോലും ഇതുമാതിരിയുള്ള പരിപാടി നടക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ ബൂത്തിൽ നടന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബഹളം വന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ പിന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ എഴുന്നേറ്റ് അവിടെ നിൽക്കും. വീഡിയോഗ്രാഫി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞുവല്ലോ, ആ ക്യാമറയുടെ മുമ്പിൽ എഴുന്നേറ്റ് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ക്യാമറ ട്രൈപോഡിൽ വെച്ചിരിക്കുന്നതാണ്, വോട്ടറുടെ മുഖം കാണുന്ന രീതിയിൽ വെച്ചിരിക്കുന്നതാണ്, അതിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് അവിടെ നിൽക്കും. ഇപ്പം പിന്നെ ഒന്നും കാണില്ല. അപ്പോൾ ഒരു ബഹള ചെറിയ തോതിലുള്ള ഒച്ച മാത്രം കേൾക്കാം, വിഷ്വൽസ് ഒന്നും കാണില്ല. അപ്പോൾ ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വെബ്കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഇതാണ് പരിപാടി ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോഗ്രാഫി പിന്നീട് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരാളുടെ തലയോ കഴുത്തോ മാത്രം കാണും. ഇങ്ങനെയുള്ള പരിപാടികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് പേരോട് ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു പാർട്ടി മേഖല, പൂർണ്ണമായിട്ടുള്ള ഒരു പാർട്ടി ഗ്രാമത്തിൽ ഒരു റിട്ടയേർഡ് മാഷാണ്, ശാസ്ത്രാർത്ഥ പരിഷത്തിൻ്റെ പ്രവർത്തകനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇത് തീരെ സഹിക്കാൻ പറ്റാത്തൊരു പരിപാടിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പാർട്ടിയിൽ നിരന്തരമായിട്ട് പറഞ്ഞ് 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 ഇപ്രാവശ്യത്തെ ഇലക്ഷൻ, ഈ കഴിഞ്ഞ ഇലക്ഷൻ കള്ളവോട്ടേ ചെയ്യുന്നില്ല എന്ന് ആ ലോക്കൽ ഇത് തീരുമാനിച്ചു, പാർട്ടി യൂണിറ്റ് തീരുമാനിച്ചു. അതനുസരിച്ചിട്ട് അദ്ദേഹം പിന്നെ അല്ല, അവിടെ ഇലക്ഷൻ നടന്നു, ഒരു കള്ളവോട്ട് പോലും ചെയ്തില്ല, നല്ല മത്സരം ഉണ്ടായിരുന്നു. സാധാരണ കള്ളവോട്ട് ചെയ്താൽ 200 വോട്ടിന് ജയിക്കുന്നത്, ഇപ്രാവശ്യം കള്ളവോട്ട് ചെയ്യാതെ 300 വോട്ടിന് അവിടെ ആ പാർട്ടിയുടെ കാൻഡിഡേറ്റ് ജയിച്ചു. അപ്പം മാറ്റം ഉണ്ടാക്കാൻ പറ്റും, ധാർമ്മികത ഉണ്ടെങ്കിൽ, നമ്മുടെ പിന്നെ പാർട്ടിക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ അവിടെ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും. ഈ കള്ളവോട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല, പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിൻ്റെ ന്യായീകരണം മുഴുവൻ എന്താണ്? ഞങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ശക്തിയുള്ള സ്ഥലത്ത് അവർ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ന്യായീകരണം. ഞാൻ വളരെ ഉന്നതരായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരോട് ചോദിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ എല്ലാവരും പറയുന്ന ന്യായീകരണം ഇതാണ്, അവർ ചെയ്യുന്നത് തടയാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ, അപ്പോൾ നമ്മളും കൂടെ ചെയ്തിട്ട് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യായീകരണത്തിൻ്റെ മുകളിലാണ് ഇത് നിരന്തരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള ഒരു ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത്. പേര് ഇലക്ഷൻ ഒന്നൊക്കെയാണെങ്കിലും ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത്. ഇത് അവസാനിപ്പിക്കാൻ നേരമായില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇനിയെങ്കിലും ഇതിങ്ങനെ കൊണ്ടുപോകേണ്ടത് ആവശ്യമുണ്ടോ? ഇല്ലാണ്ട് തന്നെ നമ്മൾക്ക് ജനാധിപത്യപരമായിട്ടുള്ള ഒരാൾക്ക് ഒരു വോട്ട് എന്ന് ഉറപ്പിച്ച് പിടിച്ചുകൊണ്ട് നമ്മൾക്കിത് മുമ്പോട്ട് പൊക്കൂടെ എന്ന് പാർട്ടിയുടെ നേതാക്കന്മാർ ചിന്തിക്കണം. മറ്റേ ഇലക്ഷൻ പ്രോസസ്സിൽ എന്തൊക്കെ പിന്നെ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാലും അതിനെ മറികടക്കാൻ എന്തെങ്കിലുമൊക്കെ വഴികൾ ഇവർ ഉണ്ടാക്കും. അവരുടെ ഈ പാർട്ടിക്കാരുടെ ധാർമ്മികത ഉയർത്തുക എന്നല്ലാതെ ഇതിനൊരു വഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ മാത്രമേ നമുക്കിതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതാണ് പിന്നെ എനിക്ക് പറയാനുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. സാർ പറഞ്ഞ പോലെ ഈ ഐഡൻറ്റി കാർഡെല്ലാം വളരെ പഴയതാണ്, ഫോട്ടോ ഒന്നും തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഈ മോഡേൺ ടെക്നോളജിക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് ഫിംഗർ പ്രിൻ്റ് വെച്ചിട്ട് ചെയ്യുന്ന രീതി ചെയ്തുകൂടെ? അത് ഇപ്പോൾ ആ റേഷൻ കാർഡുകളിലൊക്കെ നമ്മൾ വെച്ചിട്ട് ഫിംഗർ വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഒരാൾക്ക് ഒന്നിലധികം എന്തായാലും പറ്റില്ലല്ലോ. ഒരു സജഷനായിട്ട് കൊടുത്തുവിടുന്നത്. അതെ, ആ സജഷനൊക്കെ ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻ്റ് വെച്ച് ചെയ്യുന്ന ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നു. പക്ഷേ വളരെയധികം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു സ്റ്റേറ്റിൽ ഒന്നാകെ ചെയ്യാൻ പറ്റില്ല, വളരെ വളരെ ഫേസ്ഡ് മാനറിലേ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇൻ്റർനെറ്റിൻ്റെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ലാഗായി പോകും. അങ്ങനെയുള്ള ഇതുള്ളത് കൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ഭാവിയിൽ അങ്ങനെ ഒരു ടെക്നോളജിയൊക്കെ വന്നേക്കാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ തോതിൽ ഇത് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. പക്ഷേ അവിടെയും പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഞാൻ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു.
കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മാത്രമേ ഉള്ളൂ ഇത്. ബാക്കിയുള്ള ജില്ലകളിൽ വളരെ വളരെ ചെറിയ തോതിൽ മാത്രമേ ഇതുമാതിരിയുള്ള കള്ളത്തരങ്ങൾ ഉള്ളൂ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഏറ്റവും രൂക്ഷമായിട്ട് ഇതുള്ളത്. അതുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് വേദന ഏൽപ്പിച്ചുകൊണ്ട് മാത്രമേ നമ്മൾക്കിതിനെ മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിരന്തരമായിട്ട് ഇതിനെ പിന്നെ വിമർശിക്കാനും കൂടുതൽ ഇലക്ഷൻ പ്രോസസ്സ് കൂടുതൽ മെച്ചപ്പെടുത്താനുമുള്ള നിരന്തരമായിട്ടുള്ള ശ്രമം, നിരന്തരമായിട്ടുള്ള പ്രഷർ ഓരോ ജനാധിപത്യയുടെ വിശ്വാസിയുടെ ഭാഗത്തുണ്ടായാൽ മാത്രമേ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് കഴിയുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന ചാനലിന് 13.8 ഒരിക്കൽ കൂടി എൻ്റെ അഗാധമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.